വെൽക്കം ടു ഹെൽത്ത് സ്പേസ്. ഡോക്ടർ ദീപ്തി, നീ നാച്ചുറൽ എസ്തെറ്റിക്സ് ശാസ്ത്രമംഗലം. ഒരു ഹെൽത്തി സ്കിൻ കെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തെന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഒരാൾക്കൊരു അൺഈവൻ സ്കിൻ ടോൺ ഉണ്ട്, ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആണ്, ആക്നി സ്കാർസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ക്ലിനിക്കലി ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ട്. അതിലൊന്നാണ് മെഡിഫേഷ്യൽ. അപ്പം മെഡിഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിസിൻസ് ഇൻഫ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി എന്താണോ സ്കിൻ കൺസേൺ അതിനുള്ള മെഡിസിൻ സ്കിന്നിൽ ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് മെഡിഫേഷ്യൽ. മെഡിഫേഷ്യലിനെ പോലെ തന്നെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് മൈക്രോ നീഡ്ലിംഗ്. അതായത് നമ്മൾ മൈക്രോ നീഡ്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് സ്കിന്നിലെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് മൈക്രോ നീഡ്ലിംഗ്. ഒരു ഹെൽത്തി സ്കിൻ കെയറിന് നമ്മൾ ക്ലിനിക്കലി പ്രൊസീജിയർ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ വീട്ടിലും കുറച്ച് കെയറിങ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആയിട്ടുള്ള ഓവർ ഫുഡ് ഈറ്റിംഗ്, അല്ലെങ്കിൽ ഫാറ്റി ഫുഡ് ഈറ്റിംഗ്, വെള്ളം കുടിക്കാതിരിക്കുക, ഇംപ്രോപ്പർ സ്ലീപ്പ് ഒക്കെ ഈ സ്കിന്നിന് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള റീസൺസ് ആണ്. സോ ഇത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലിനിക്കലി ഈ ട്രീറ്റ്മെൻറ്റ്സ് അതായത് ഹൈഡ്രാഫേഷ്യലോ മെഡിഫേഷ്യലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഹെൽത്തി സ്കിന്നിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഏത് പ്രൊസീജിയർ ചെയ്താലും അതിനോടൊപ്പം നമ്മൾ ഒരു മോയ്സ്ചറൈസർ, ഒരു മെറ്റൽ സൺസ്ക്രീൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനും കൂടെ നല്ല, അതായത് കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് അൺഈവൻ പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോണോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഏതൊരു ക്ലിനിക്കൽ പ്രൊസീജിയർ ചെയ്താലും അതിനോടൊപ്പം നമ്മളൊരു ബെറ്റർ ആയിട്ട് ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു സൺസ്ക്രീൻ കൂടെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇനി എന്തൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ, ഇവിടെ ഹൈഡ്രാഫേഷ്യൽ അവൈലബിൾ ആണ്, ഹൈഡ്രാ മെഡിഫേഷ്യൽ അവൈലബിൾ ആണ്. എന്താണ് മെഡിഫേഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെഡിസിൻസ് സ്കിന്നിലെ മെഷീൻസ് ഉപയോഗിച്ച് ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഹൈഡ്രാ മെഡിഫേഷ്യൽ. അതിനകത്ത് നമ്മൾ എന്താണ് മെഡിസിൻസ് ഇൻഫ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു മുഹക്കൂരുള്ള ഒരാൾക്കാണെങ്കിൽ മുഹക്കൂരിനുള്ളൊരു മെഡിസിൻസ് ആയിരിക്കും നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുക. മുഹക്കൂരിൻ്റെ പാടിനാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു മെഡിസിൻ ആയിരിക്കും ഇൻഫ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി പിഗ്മെൻറ്റേഷനാണ് നിങ്ങളുടെ സ്കിൻ മെയിൻ കൺസേൺ എന്നുണ്ടെങ്കിൽ അതിന് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് MNRF എന്നൊരു പ്രൊസീജിയറാണ്, മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി തെറാപ്പി എന്ന് പറയും. ഈ മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി ഒരു മെഷീനാണ്. അതായത് നമുക്ക് റേഡിയോ ഫ്രീക്വൻസി വേവ്സിനെ കൂടെ സ്കിന്നിലോട്ട് കടത്തി വിട്ടിട്ട് സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ പോഴ്സിനെ ടൈറ്റ് ചെയ്യാനും മുഖക്കുരുണ്ടായ പാട് കുറയ്ക്കാനും സ്ട്രെച്ച് മാർക്സ് കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റാറുണ്ട്. പക്ഷേ ഇതൊരു ഡിപ്പെൻഡ്സ് ഓൺ സ്കിൻ കണ്ടീഷൻ. അതായത് ഒരു ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ആക്നി സ്കാർസ് ആണ്, വളരെയധികം സ്ട്രെച്ച് മാർക്സ് ഉണ്ട്, വളരെയധികം പിഗ്മെൻറ്റഡ് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു സെഷനിലൊന്നും ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. 3-4 sessions നമ്മൾ കണ്ടിന്യൂസ്ലി എടുക്കേണ്ടി വരും. ഈ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നമ്മൾ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒരു ഫേസ് വാഷും, പിഗ്മെൻറ്റഡ് സ്കിൻ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഫേസ് വാഷ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിനെ വീണ്ടും പഴയൊരു ഈവൻ ടോണിലോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്. Thank you.